നമസ്കാരം ഞാൻ അശ്വതി ഹരീഷ് ബഹ്റൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം പ്രവാസികൾക്കായുള്ള കോവിഡ് ഇരട്ട പരിശോധന പ്രതിഷേധം ശക്തമാക്കി പ്രവാസികൾ പ്രവാസികൾക്കായുള്ള കോവിഡ് ഇരട്ട പരിശോധന തുടരുമെന്ന കാര്യം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇന്നലെ അറിയിച്ചിരുന്നു കോവിഡ് സാഹചര്യത്തിൽ ഈ പരിശോധനകൾ വേണ്ടിവരുമെന്നും ജാഗ്രതയുടെ ഭാഗമായുള്ള മാർഗനിർദ്ദേശമാണ് കേന്ദ്രം നൽകുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ഇരട്ട പരിശോധനയ്ക്കെതിരെ പ്രതിഷേധം പ്രവാസലോകത്ത് ശക്തമാണ് 5000 രൂപയോളം മുടക്കിയാണ് പ്രവാസികൾ കോവിഡ് നെഗറ്റീവ് പരിശോധനാ ഫലം കരസ്ഥമാക്കുന്നത് കുടുംബങ്ങൾ അടക്കമുള്ള നിരവധി പേർ പുതിയ തീരുമാനത്തോടെ യാത്ര മാറ്റിവെക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് തീരുമാനത്തിനെതിരെ നിയമപരമായി പ്രതികരിച്ചുകൊണ്ട് പ്രവാസി ലീഗൽ സെൽ മുൻപോട്ട് വന്നിട്ടുണ്ട് ഹൈക്കോടതിയിൽ ആണ് അവർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കേരളത്തിലെത്തിയാലുള്ള ക്വാറന്റൈൻ നിയമങ്ങളിലും വ്യക്തമായൊരു തീരുമാനം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നതും നിരവധി പേരെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് പ്രവാസലോകത്തെ രാഷ്ട്രീയ സംഘടനകൾ കൃത്യമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് സാധാരണക്കാരുടെയും ആവശ്യം ഇനി ബഹ്റിലെ ഇന്നത്തെ കോവിഡ് നില കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ ബഹ്റൈനിൽ ഇന്നലെ 4 കോവിഡ് മരണങ്ങൾ രേഖപ്പെടുത്തി 77-73 വയസ്സ് പ്രായമുള്ള ബഹ്റൈനി പുരുഷന്മാരും 77-60 വയസ്സ് പ്രായമുള്ള ബഹ്റൈനി വനിതകളുമാണ് മരണപ്പെട്ടത് അതേസമയം 228 വിദേശികൾ ഉൾപ്പെടെ ഇന്നലെ 653 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 7096 ഇന്നലെ 632 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 112323 71 പേരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് ഇന്നലെ 13546 പരിശോധനകൾ കൂടി നടന്നതോടെ ആകെ പരിശോധനകളുടെ എണ്ണം 30,35,157 284,948 പേർക്കാണ് രാജ്യത്ത് ഇതുവരെയായി വാക്സിൻ നൽകിയിരിക്കുന്നത് ഇന്നലെ 3523 പേരാണ് വാക്സിൻ സ്വീകരിച്ചത് രാജ്യത്ത് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിവരെ 2 മരണങ്ങൾ കൂടി കോവിഡ് കാരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് 45 വയസ്സ് പ്രായമുള്ള ബഹ്റൈനി പുരുഷനും 67 വയസ്സ് പ്രായമുള്ള ബഹ്റൈനി വനിതയ്ക്കുമാണ് ജീവൻ നഷ്ടമായത് ഇതോടെ ആകെ കോവിഡ് മരണങ്ങൾ 439 ഇനി ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ സ്നേഹപൂർവം ഇനി ബഹ്റൈനിലെ ഇന്നത്തെ മറ്റു വാർത്താ വിശേഷങ്ങൾ പ്രവാസികളുടെ നടുപൊടിക്കുന്ന കോവിഡ് പരിശോധനകളും ക്വാറന്റൈൻ നിയമങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുനഃപരിശോധിക്കണമെന്ന് ബഹ്റൈനിലെ പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ ആവശ്യപ്പെട്ടു ജോലി നഷ്ടമായും വിവിധ സാമ്പത്തിക പ്രശ്നങ്ങളാലും ബുദ്ധിമുട്ടി നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാണ് പുതിയ നിയമങ്ങൾ എന്നും അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ടീൻ ഇന്ത്യ റിഫ വിദ്യാർത്ഥികൾക്കായി ആരോഗ്യ ക്ലാസ് സംഘടിപ്പിച്ചു കരുതലോടെ കൗമാരം എന്ന ശീർഷകത്തിൽ ഓൺലൈനായി നടത്തിയ പരിപാടിയിൽ അൽഹിലാൽ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജാസ്മിൻ എസ് ക്ലാസ് എടുത്തു കൗമാരക്കാരായ പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ശാരീരിക പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരമാർഗങ്ങളും വിശദീകരിച്ചു ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇന്നത്തെ ജീവിത ഭക്ഷണ രീതികൾ കായികക്ഷമതയുടെ അഭാവം തുടങ്ങിയ പ്രധാന കാരണങ്ങളാണെന്ന് അവർ പറഞ്ഞു പരിപാടിയിൽ പങ്കെടുത്തവരുടെ സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകി ടീൻ ഇന്ത്യ റിഫ പ്രസിഡന്റ് ലിയ അബ്ദുൽ ഹക് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജന്നത് നൌഫൽ പ്രാർത്ഥനാ ഗീതം ആലപിച്ചു നജ്ദ റഫീഖ് സ്വാഗതവും സഹല സുബൈർ നന്ദിയും പറഞ്ഞു നുസ്ഹ കമറുദ്ദീൻ പരിപാടി നിയന്ത്രിച്ചു ബഹ്റൈൻ പ്രവാസിയും ആറന്മുള കിടങ്ങന്നൂർ സ്വദേശിയുമായ അലക്സ് എബ്രഹാം കാക്കനാട്ട് മലയിൽ ഹൃദയാഘാതം കാരണം നിര്യാതനായി 64 വയസ്സായിരുന്നു പ്രായം അൽമുള്ള കാർഗോ എന്ന സ്ഥാപനത്തിൽ നേരത്തെ ജീവനക്കാരനായിരുന്ന പരേതൻ പിന്നീട് സ്വന്തമായി ബിസിനസ് നടത്തി വരികയായിരുന്നു ഡൊറോത്തി അലക്സ് ആണ് ഭാര്യ ബഹ്റൈനിലെ കൊക്കക്കോള കമ്പനിയിലെ ജീവനക്കാരനായ ആൽഡ്രിൻ അലക്സ് മകനാണ് സേക്രഡ് ഹാർട്ട് ചർച്ച് അംഗമായ പരേതൻ കേരള കാത്തലിക് അസോസിയേഷൻ മുൻ ട്രഷറർ കൂടിയാണ് മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി ബന്ധുക്കൾ അറിയിച്ചു നിലവിലെ കോവിഡ് നിർദ്ദേശങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന പ്രവാസികളുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്ന് ബഹ്റൈൻ കേരള സമാജം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച നിവേദനത്തിൽ ആവശ്യപ്പെട്ടു
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസികൾക്ക് താങ്ങാൻ പറ്റാത്ത ചിലവുകളും ബുദ്ധിമുട്ടുമാണ് പുതിയ നിർദ്ദേശങ്ങൾ കാരണം ഉണ്ടായിരിക്കുന്നതെന്നും നാട്ടിലെത്തുന്നവർക്ക് സൗജന്യമായി പരിശോധന നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും വാക്സിൻ എടുത്തവരെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കണമെന്നും കേരള സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള, സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. NEC Rabbit. Send money online to India. Credit in seconds with great rates. Download NEC Rabbit app now. വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് അയച്ചുതരേണ്ട ഇമെയിൽ വിലാസം forbeamnews@gmail.com. ഇതോടെ ഇന്നത്തെ ബഹ്റൻ അപ്ഡേറ്റ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.